കൊച്ചിയിലെ ഓടയിൽ 3 വയസ്സുകാരൻ വീണ സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. കുട്ടി ഓടയിൽ വീണ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഓടകൾ 2 ആഴ്ചയ്ക്കകം അടയ്ക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കൊച്ചി കോർപ്പറേഷനോട് കോടതി ഉത്തരവിട്ടു. കൊച്ചിയിലെ ഓടയിൽ 3 വയസ്സുകാരൻ വീണ സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. കുഞ്ഞ് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. പൊതുജനത്തിന് സുരക്ഷിതമായി നടക്കാൻ സാധിക്കാത്ത സ്ഥലത്തെ നഗരമെന്ന് വിളിക്കാനാകില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസ് December 2 വീണ്ടും പരിഗണിക്കും. ഓടകൾ മൂടുന്നത് സംബന്ധിച്ചും സംരക്ഷണ വേലി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും കളക്ടർ മേൽനോട്ടം വഹിക്കണം. സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം ഓടകൾ സ്ലാബിട്ട് മൂടണം. അല്ലാത്ത വലിയ ഓടകൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സംരക്ഷണ വേലി സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കണം. പേരിനു വേണ്ടിയാകരുത് ഇത്തരം നടപടികളെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കുട്ടി കാനയിൽ വീണതിൽ ഖേദം പ്രകടിപ്പിച്ച കോർപ്പറേഷൻ സെക്രട്ടറി കോടതി നൽകിയ സമയത്തിനുള്ളിൽ സ്ലാബിടൽ പൂർത്തിയാക്കുമെന്നും പറഞ്ഞു. കൊച്ചി പനമ്പള്ളി നഗറിലെ കാനയിലാണ് 3 വയസ്സുകാരൻ വീണത്. കുട്ടി അഴുക്കുവെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു. അമ്മ കാലുകൊണ്ട് തടഞ്ഞു നിർത്തിയത് കാരണമാണ് കുഞ്ഞ് ഒഴുകിപ്പോകാതിരുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അപകടമുണ്ടായത്. മെട്രോയിലിറങ്ങി അമ്മയ്ക്കും അച്ഛനുമൊപ്പം നടന്നു വരികയായിരുന്നു കുട്ടി. ഇതിനിടയിലാണ് കാൽതെറ്റി കാനയിലേക്ക് വീണത്. കാനം മൂടണമെന്ന് പരിസരവാസികളും കൗൺസിലറുമടക്കം പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനുവേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് ആരോപണം. മീഡിയ ടൈം, കൊച്ചി.